ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയെ പരിചരിച്ചുകൊണ്ട് അരികിൽ നിൽക്കുന്ന മഹിയോട് പ്യാശി പറഞ്ഞു, ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാവുക എന്നതല്ലേ ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം. എന്തായാലും നമുക്ക് മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് രാജി മരുന്ന് ഗംഗയ്ക്ക് കൊടുക്കാനൊരുങ്ങി. ഉടനെ മഹിയ മരുന്ന് വാങ്ങിച്ച് ഗംഗയ്ക്ക് നൽകുന്നു. ഗംഗ ആ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോഴേക്കും രാജി പറഞ്ഞു, ഇനി ഞാനേ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും നന്നായി മസാജ് ചെയ്യുകയോ രണ്ടുപേരെ സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് രാജി പോകുന്നു. അപ്പോഴേക്കും രാജിയെക്കുറിച്ച് ഗംഗ മഹിയോട് പറഞ്ഞു, രാജിക്ക് എന്നെ വലിയ കാര്യമാണ്, ആ കുട്ടിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹി പറഞ്ഞു, ഗംഗയെ പരിചയപ്പെടുന്ന ആർക്കും ഗംഗയോട് വല്ലാത്തൊരു സ്നേഹം തോന്നും, ഗംഗയോട് ആർക്കും ദേഷ്യം തോന്നുകയില്ല, സ്നേഹിക്കാനേ തോന്നൂ, അത്തരത്തിലുള്ള നല്ല സ്വഭാവമാണ് ഗംഗയ്ക്കുള്ളത് എന്ന് മഹി ഗംഗയോട് അറിയിച്ചു. രാജിയെക്കുറിച്ച് ഗംഗ മഹിയോട് സംസാരിച്ചു, ആ കുട്ടിക്കെന്തോ എന്നോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് പോലെ ഒരു പാവം കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹി പറഞ്ഞു, അതെ, ഈ ജോലിയോടുള്ള ആത്മാർത്ഥതയും സഹപ്രവർത്തകരോടുള്ള സ്നേഹവുമൊക്കെ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. ഗംഗ ഇവിടെ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഞാനും മാളൂട്ടിയും പോയ സമയത്ത് ഗംഗയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചത് ആ കുട്ടിയാണ് എന്ന് മഹി ഗംഗയോട് പങ്കുവെക്കുന്നു. അതിനുശേഷം മഹി വീണ്ടും ഗംഗയുടെ കാലുകൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഗംഗ അതിൻ്റെ ആ ഒരു സുഖത്തിൽ നന്നായി മയങ്ങി. ആ നിമിഷം ശ്രേയയും രാഹുലും കൂടി സർപ്പക്കാവിൽ നിന്ന് ആ ഡയറിയും മൊബൈൽ ഫോണും കൈക്കലാക്കുന്നതിന് വേണ്ടി അവർ അവിടേക്ക് വന്നെത്തി. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം പതുക്കെ ശ്രേയയും രാഹുലും ആ കാടിനുള്ളിലേക്ക് കയറുന്നു. ഈ സമയത്ത് ഗംഗയ്ക്കരികിലേക്ക് ഗൗരിയുടെ ആത്മാവ് എത്തി. ഗംഗയെ നിനക്ക് ഇപ്പോൾ ഭേദമുണ്ടോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, ഉണ്ട് ഗൗരീച്ചി, ഗൗരീച്ചി പേടിക്കണ്ട എന്നറിയിച്ചതും ഗൗരി പറഞ്ഞു, എനിക്ക് ആ സമയത്ത് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല മോളെ. അത് കേട്ട ഗംഗ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഗൗരീച്ചി, ഗൗരീച്ചിയെ ഞാൻ കുറേ തവണ വിളിച്ചിരുന്നു, അപ്പോൾ ഗൗരീച്ചി വരാതായതോടെ എനിക്ക് മനസ്സിലായി ഗൗരീച്ചി ആരോ ബന്ധിച്ചിട്ടുണ്ടായിരുന്നെന്ന്. എന്തായാലും ഗൗരീച്ചിയും ഞാനും ആ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഗംഗ ഗൗരിയോട് അറിയിച്ചു. ഗൗരി പറഞ്ഞു, അതെ, അന്ന് നമ്മളെ രണ്ടുപേരെയും ശരിക്കും അപായപ്പെടുത്താൻ ശ്രമിച്ചവരായിരുന്നു. അന്നത്തെ അവർ ആ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനായി ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ല, അതാണ് സത്യം. എങ്കിലും നിങ്ങൾക്ക് നിനക്ക് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ, അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒന്നും നിനക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിടും ഗംഗ പറഞ്ഞു, പേടിക്കേണ്ട ഗൗരീച്ചി, എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഗൗരീച്ചിയെ ഇല്ലാതാക്കിയത് ഗൗരീച്ചിയുടെ മരണത്തിന് പിന്നിലുള്ള ഉത്തരവാദിയെ കണ്ടെത്തുക എന്നതാണ്. ഗൗരീച്ചിയെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അയാളെ ഉടനെ കണ്ടെത്തണം. എൻ്റെ മഹേറ്റിന് നേരെയുള്ള മഹേറ്റിന് ഇനി ഇതിൻ്റെ പേരിൽ ഒരാളുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ പാടില്ല. ഒരാളും മഹേറ്റിനെ ഈ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. മഹേറിൻ്റെ മേലുള്ള ആ കളങ്കം എനിക്ക് നീക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് കേട്ട ഗൗരി പറഞ്ഞു, എങ്കിൽ അത് നിന്റെ ജീവന് ആപത്ത് വരുത്തുമല്ലോ എന്നോർത്തിട്ടാണ് എനിക്ക് വിഷമം എന്ന് ഗൗരി പറഞ്ഞത് കേട്ട് ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരീച്ചി, ഗൗരീച്ചിയുടെ മൊബൈൽ ഫോണും ആ ഡയറിയും ഞാൻ സുരക്ഷിതമായി ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട ഉടനെ ഗൗരി പറഞ്ഞു, പക്ഷേ അവിടുന്ന് അത് എങ്ങനെയും കൈക്കലാക്കാനായി നടക്കുന്നവരാണ് ഗംഗയെ നിന്റെ ശത്രുക്കളായി ആ കൈലാസം വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ. അവർ അതിനിനിയും ശ്രമിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതോടൊപ്പം നിന്റെ ജീവനും ആപത്തുണ്ടാക്കാനായി അവർ ശ്രമിക്കും. എനിക്ക് വേണ്ടി നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് തന്നെയാണ് അവർക്ക് നിന്നോടുള്ള ശത്രുത. അതാണ് എൻ്റെ ആശങ്ക എന്ന് ഗൗരി ഗംഗയോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രേയയും രാഹുലും കൂടി ആ സർപ്പക്കാവിലേക്ക് എത്തിയത്. സർപ്പക്കാവിലെത്തിയ രാഹുലിനോട് ശ്രേയ പറഞ്ഞു, നിന്റെ ഒരു നോട്ടക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഡയറിയും മൊബൈൽ ഫോണും അന്വേഷിച്ച് നമുക്ക് ഈ രാത്രിയിലൂടെ വരേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ആ കോൾഡ് സ്റ്റോറേജിൽ കിടന്ന് അവളുടെ ജീവൻ അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ശ്രേയ പറഞ്ഞു. അത് കേട്ട രാഹുൽ പറഞ്ഞു, നേരെ നീ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട, ഞാൻ വളരെ വിദഗ്ധമായി തന്നെയാണ് എല്ലാം ആസൂത്രണം ചെയ്തത്. അവളുടെ ഭാഗ്യം ആയുസിൻ്റെ ബലം, അതുകൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത്, അല്ലാതെ എൻ്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും പിഴവുണ്ടായിട്ടല്ല എന്ന് രാഹുൽ ശ്രേയോട് അറിയിച്ചു. ഇനി അതിനെ ചൊല്ലി നമ്മളിവിടെ സംസാരിച്ചതിൻ്റെ കാര്യമില്ല, എത്രയും വേഗം ആ മൊബൈൽ ഫോണും ഡയറിയും കണ്ടെത്തണം, വാ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞതും രാഹുൽ അത് പറഞ്ഞത് കേട്ട് ശ്രേയ ചോദിച്ചു, അല്ല ഈ രാത്രിയിൽ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണതെല്ലാം. അപ്പോഴേക്കും ശ്രേയയോട് രാഹുൽ പറഞ്ഞു, അതെ നിന്നോട് ഞാനതാ പറഞ്ഞത്, നീ ഇപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഭാഗ്യമുണ്ടെന്ന്.
അത് എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ പോലീസിൻ്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അത് എൻ്റെ കഴിവ് മാത്രമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ടത് ബുദ്ധിയാണ്. ആ മന്ത്രവാദിനെ പറഞ്ഞില്ലേ, ആ സർപ്പക്കാവിൽ ഏത് ഭാഗത്താണ് ആ ഡയറിയും മൊബൈൽ ഫോണും അവർ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ആ സ്ഥലം കണ്ടെത്തുക, അതുമാത്രമാണ് ഈ ലക്ഷ്യം. അപ്പോഴേക്കും ശ്രേയ ചോദിച്ചു, അല്ല ആ മന്ത്രവാദിനെ പറഞ്ഞ സ്ഥലം വെച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കിഴക്കും തെക്കുമൊക്കെ ഈ രാത്രിയിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചതും രാഹുൽ പറഞ്ഞു, അതിനാണ് മൊബൈൽ ഫോണിൽ കോമ്പസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് നോക്കി നമുക്ക് വിശദമായി കൃത്യമായി തന്നെ ആ സ്ഥലം കണ്ടുപിടിക്കാം എന്ന് രാഹുൽ അറിയിച്ചു. എല്ലാത്തിനും ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് രാഹുലും ശ്രേയും കൂടി അവരുടെ മൊബൈൽ ഫോണിൽ ആ മന്ത്രവാദിനെ പറഞ്ഞ് ആ സ്ഥലം ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമം തുടങ്ങി. ഈ സമയത്താണ് ഗംഗ ഗൗരിയോട് സംസാരിച്ചു നിൽക്കുന്നത്. ഗൗരീശി, എന്തായാലും നമ്മൾ രണ്ടുപേരും ആ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ എന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മഹി എത്തുന്നു. മഹിയെ കണ്ടതും ഗൗരിയുടെ ആത്മാവ് ഒന്ന് മറഞ്ഞു. അതിനുശേഷം വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് ഗംഗയുടെ അരികിലേക്ക് എത്തി മഹി ചോദിച്ചു, ഗംഗ, താൻ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും നേരം താൻ ആരോടാ പറഞ്ഞോളൂ ഇരുന്നത് എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, ഇല്ല മഹിയേട്ടാ, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. മഹിയേട്ടന് വെറുതെ തോന്നിയതായിരിക്കും. അത് കേട്ടതും മഹി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ താനിവിടെ സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, ഇല്ല മഹിയേട്ടാ, ഞാൻ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. ഇനി ചിലപ്പോൾ മഹിയേട്ടൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാനൊന്നും മയങ്ങിയിരുന്നു. ഇത്രയും നേരം ആ കോൾഡ് സ്റ്റോറേജിൽ കിടന്നതായിരുന്നില്ലേ, അതിൻ്റെ ആ ഒരു ആശങ്കയിൽ മനസ്സ് വല്ലാതെ ഭ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വല്ലോ സ്വപ്നമോ മറ്റോ പറഞ്ഞത് സ്വപ്നത്തിലോ മറ്റോ ഞാൻ സംസാരിച്ചതായിരിക്കും എന്ന് പറഞ്ഞതും മഹി ഗംഗയുടെ അരികിലായി ആ ചേർ വലിച്ചിട്ട് അവിടെ ഇരുന്നു. ഗംഗയെ നോക്കി മഹി അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗരിയുടെ ആത്മാവ് അവരെ രണ്ടുപേരുടെയും ആ സ്നേഹം കണ്ട് പരസ്പരം നോക്കുന്നു. ആ നിമിഷം ഗംഗയുടെ മനസ്സ് ആകെ ടെൻഷനിലായി. എന്തായാലും മഹിയേട്ടൻ തൻ്റെ വാക്കുകൾ വിശ്വസിച്ച സമാധാനത്തിലായിരുന്നു ഗംഗ. അപ്പോഴേക്കും രാഹുലും ശ്രേയയും ആ സർപ്പത്തറയിൽ എവിടെയാണ് ആ മൊബൈലും ഡയറിയും ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതും ആ ഭാഗം ഏതാണെന്നും അവർ കണ്ടെത്തുന്നു. ഉടനെ തന്നെ രാഹുലും ശ്രേയും കൂടി അതെടുക്കാനായി വേഗം ആ സർപ്പത്തറയിലെത്തുകയും ആ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ വാതിൽ തുറന്ന് പതുക്കെ രാഹുൽ അതെടുക്കാൻ തുടങ്ങുമ്പോൾ ആ ഇതിനുള്ളിൽ തന്നെയുണ്ട് മൊബൈൽ ഫോണും ഡയറിയും എന്ന് പറഞ്ഞ് രാഹുൽ അതിൽ കൈതൊട്ടതും അതിനകത്തുണ്ടായിരുന്ന ആ സർപ്പം രാഹുലിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ മാന്ത്രിക ചരട് കണ്ടതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. ഈ സമയത്ത് ശ്രേയ രാഹുലിൻ്റെ കാലിലൊരു അട്ട എഴുതി കയറുന്നത് കണ്ട് അതിനെ തോണ്ടിക്കളയാനായി ഒരു കമ്പ് കൊണ്ട് അതിനെ തോണ്ടി. ആ നിമിഷം ശ്രേയ അതിനെ തോണ്ടിയതും രാഹുൽ പെട്ടെന്ന് പേടിച്ചു. രാഹുൽ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ച് കൈ പുറത്തേക്കെടുത്തു. ഉടനെ തന്നെ രാഹുലിനോട് ശ്രേയ ചോദിച്ചു, എന്താ, അല്ല എന്നെ പാമ്പ് കുത്തി? അപ്പോഴേക്കും രാഹുലിനോട് ശ്രേയ പറഞ്ഞു, ഇല്ല ഇത് ഞാനാ കാലിലൊരു അട്ട കയറിയത് തോണ്ടിക്കളഞ്ഞതാ എന്ന് പറഞ്ഞു. ഓ, ഈ സമയത്താണോ അട്ടയൊക്കെ തോണ്ടുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ശ്രേയ പറഞ്ഞു, ഇല്ല ഇനി ഞാൻ തോണ്ടത്തൊന്നുമില്ല. ഇനി അട്ടയല്ല, ഇനി അനാക്കൊണ്ടെ കണ്ടാലും ഞാനൊന്നും ചെയ്യില്ല. നീ വേഗം അതെടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞതും രാഹുൽ വേഗം അതെടുക്കാനായി കൈ വീണ്ടും ആ അറയ്ക്കകത്തേക്ക് ഇട്ടതും രാഹുലിൻ്റെ കയ്യിലെ ആ മാന്ത്രിക ചരട് അഴിഞ്ഞു പോകുന്നു. ആ നിമിഷം രാഹുൽ ആ ഡയറിയിലും മൊബൈൽ ഫോണിലും കൈതൊട്ടു. ഉടനെ തന്നെ ശ്രേയോട് രാഹുൽ പറഞ്ഞു, അത് ഇവിടെ തന്നെയുണ്ട്, ഇപ്പം ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് അതെടുക്കാൻ തുടങ്ങിയതും രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ആ മാന്ത്രിക ചരട് പോയതുകൊണ്ട് രാഹുലിൻ്റെ കയ്യിലേക്ക് ആ സർപ്പം കൊത്തുന്നു. സർപ്പത്തിൻ്റെ ദംശനമേറ്റതും രാഹുൽ ഞെട്ടലോടെ കൈ പിൻവലിച്ചു. ഉടനെ രാഹുലിനോട് ശ്രേയച്ചു, എന്താ രാഹുൽ എന്നെ പാമ്പ് കൊത്തി, സർപ്പം കൊത്തി? അത് കേട്ടതും ഞെട്ടലോടെ ഇരുവരും കയ്യിലേക്ക് നോക്കി. അപ്പോഴേക്കും രാഹുലിൻ്റെ കയ്യിൽ കിടന്ന ആ മാന്ത്രിക ചരട് കാണുന്നില്ല എന്ന് മനസ്സിലാക്കി. എടാ, നിന്റെ കയ്യിൽ ആ ചരട് എവിടെ എന്ന് ചോദിച്ചതും ചരട് കണ്ടില്ല എന്ന് പറഞ്ഞ് രാഹുൽ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് നിലത്തേക്ക് വീണു. രാഹുലിനോട് ശ്രേയ പറഞ്ഞു, അതെ നീ വേഗം ആ വാതിലടയ്ക്കേ എന്ന് പറഞ്ഞതും അതിനു മുമ്പ് തന്നെ രാഹുൽ താഴേക്ക് വീണു. പിന്നരെ ശ്രേയ തന്നെ പതുക്കെ ചെന്ന് ആ അറയുടെ വാതിലടച്ചു. ഇല്ലെങ്കിൽ ആ സർപ്പം പുറത്തിറങ്ങി നമ്മളെ ആക്രമിക്കുമല്ലോ എന്ന് പറഞ്ഞ് ശ്രേയ ആശങ്കപ്പെട്ടു. ഉടനെ തന്നെ ഗൗരിയുടെ അരികിലേക്ക് എത്തി രാജി ഗൗരിക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് പിരിച്ചു കൊടുത്തു. ഇനി ഗൗരീശ് ഗംഗേശി കിടന്നോ എന്ന് പറഞ്ഞ് ഗംഗയോട് കിടന്നോളാനായി രാജി അറിയിച്ചതും എന്തായാലും ഗംഗേശിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സാറും അതുപോലെ സാറിനെ പോലെ തന്നെ ഇത്രമേ സ്നേഹിക്കുന്ന ഒരു മോളും ഗംഗേശിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. രണ്ടുപേരും അതിനെ ചൊല്ലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹത അമ്മയെ ഒരിക്കലും ഇനി എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നത് ഞാൻ ഉറപ്പിച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ദൈവം എനിക്ക് വിശ്വസിച്ച് നീട്ടി. അതുപോലെ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തന്നില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു,
ആ ഫോട്ടോ കാണിച്ചില്ലല്ലോ, പറഞ്ഞതുപോലെ മൊബൈലിൽ ഫോട്ടോ കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും രാജി പറഞ്ഞു, ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് പതുക്കെ നാണത്തോടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ രാജി പറഞ്ഞു, അതെ എന്നെ കളിയാക്കില്ല കേട്ടോ എന്ന് പറഞ്ഞതും, ഏയ് ഞാൻ കളിയാക്കത്തില്ലെന്നേ എന്ന് പറഞ്ഞു. ഉടനെ, എന്തോ ഗംഗേച്ചിയോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ട്, എൻ്റെ ചേച്ചിയെ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് രാജി തന്നെ മൊബൈൽ ഫോണിലെ രാഹുലിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും രാഹുലിനെ ആ ഹോസ്പിറ്റലിലേക്ക് പാമ്പ് കടിയേറ്റ് അഡ്മിറ്റാക്കുന്നു. ആ സമയത്ത് രാഹുലിൻ്റെ ഫോട്ടോ തൻ്റെ ഫോണിലെടുത്ത് അതിലേക്ക് നോക്കി രാജി അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാജിയുടെ അരികിലേക്ക് എത്തിയ ഒരു നേഴ്സ് വിളിച്ചു, സിസ്റ്ററെ, സിസ്റ്റർ ഒന്ന് വന്നേ വേഗം, അവിടെ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഗംഗ അരികിലേക്ക് വന്ന് ഫോട്ടോ കാണാനായി തുടങ്ങിയപ്പോഴാണ് ആ വിളി വന്നത്. ഉടനെ തന്നെ രാജി പറഞ്ഞു, ചേച്ചി ഞാൻ പോയി വന്നിട്ട് ഫോട്ടോ കാണിക്കാവേ എന്ന് പറഞ്ഞ് രാജി വേഗം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് രാഹുലിനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതും എന്താ കാര്യമെന്ന്, എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ അന്വേഷിച്ചു. ഉടനെ ശ്രേയ പറഞ്ഞു, അത് പാമ്പ് കൊത്തിയതാ എന്നറിയിച്ചു. അപ്പോഴേക്കും രാജിയും അവിടേക്ക് എത്തി. രാജി രാഹുലിനെ കണ്ടതും രാജിയുടെ കണ്ണുകൾ തീർന്നണിഞ്ഞു. ഉടനെ രാഹുലിനെ കണ്ട് രാജി പൊട്ടിക്കരയുന്നത് കണ്ടതോടെ ഡോക്ടർ ചോദിച്ചു, എന്താ എന്താ സിസ്റ്ററെ, എന്ത് പറ്റി? ഏ ഒന്നുമില്ല എന്ന് സിസ്റ്റർ മറുപടി നൽകുമ്പോൾ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവ്യാനയും ശ്രേയയും സിസ്റ്ററെ നോക്കി. ഉടനെ മറ്റൊരു സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ വേഗം IV സെറ്റിംഗ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് രാജി വേഗം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴേക്കും ദേവ്യാനയോടും ശ്രേയയോടും ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ആകെ വിഷമിച്ചാക്കാൻ നിൽക്കുമ്പോൾ ശ്രേയെ ദേവ്യാനയും സങ്കടത്തോടെ പുറത്തിറങ്ങി. ഈ സമയത്ത് രാഹുലിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് രാജി അരികിൽ തന്നെ നിന്നു. ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും രാജി സങ്കടത്തോടെ ആ റൂമിൽ നിന്ന് കാഷ്വാലിറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രാജി പൊട്ടിക്കരയുന്നത് കണ്ട് ദേവ്യാനയും ശ്രേയയും സംശയത്തോടെ രാജിയെ നോക്കി നിൽക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ദേവയാനി ശ്രേയോട് ചോദിക്കുന്നു, എല്ലാം സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ദേവയാനി ചോദിച്ചതും ശ്രേയ പറഞ്ഞു, എനിക്കറിയില്ല ആൻറ്റി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എന്ന് ശ്രേയ ആശങ്കയോടെ പറയുന്നു. അതിനുശേഷം മഹിയും ഗംഗയും ഡിസ്ചാർജായി നേരെ കൈലാസത്തിലേക്ക് വന്നെത്തുന്നു. കൈലാസത്തിലേക്ക് ഗംഗ വന്ന് കയറുന്ന കാഴ്ച കണ്ട് ഹൈമവതി കലിയോടെ നോക്കുന്നു. അതിനുശേഷം റൂമിലേക്ക് എത്തിയ ഗംഗയ്ക്കരികിലെത്തി ഗൗരിയുടെ ആത്മാവ് ഒരു മുന്നറിയിപ്പ് നൽകി. ഗംഗ അത്രയും വലിയൊരു ആപത്തിൽ നിന്ന് ഇത്തവണ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, അത്രത്തോളം ശക്തരാണ് ഈ വീട്ടിലുള്ള ഗംഗയുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഗംഗയെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ കലിയോടെ ശ്രേയ ഗംഗയുടെ മടങ്ങി വരവിൽ അസൂയ പൂണ്ടു നിൽക്കുന്നു.